ഒരുപക്ഷെ ഒരിക്കലും നടക്കില്ല എന്നൊക്കെ നമ്മൾ കരുതിയിരുന്ന ചില കാര്യങ്ങളൊക്കെ യാഥാർത്ഥ്യമായ കാലം കൂടിയാണല്ലോ നമ്മുടെ മുന്നിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ ഒരിക്കലും നടക്കില്ല എന്ന് നമ്മൾ പ്രതീക്ഷിച്ച ഒരു വലിയ പദ്ധതിയുടെ കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. സംസ്ഥാനത്ത് കൂടുതൽ ജില്ലകളിലേക്ക് കൂടി സിറ്റി ഗ്യാസ് പൈപ്പ് ലൈൻ പദ്ധതി നീളുന്നു. ആലപ്പുഴ, തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ ചുരുങ്ങിയ വർഷത്തിനുള്ളിൽ 10 ലക്ഷം ഗാർഹിക കണക്ഷനുകളാണ് ലക്ഷ്യം വയ്ക്കുന്നത്. പദ്ധതി ആദ്യമെത്തിയ എറണാകുളം ജില്ലയിൽ പ്രകൃതിവാതക പൈപ്പ് ഗ്യാസ് കണക്ഷനുകളുടെ എണ്ണം 4.5 ലക്ഷത്തോളം എത്തി. കൊച്ചിയിൽ നിന്ന് പൗർണമിയാണ് നമ്മോടൊപ്പം ചേരുന്നത്. ഈ വാർത്തയുടെ വിവരങ്ങളുമായി, ഈ കാഴ്ചയുടെ വിശദാംശങ്ങളുമായി പൗർണമി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മനു. രാവിലെ ഏതോ വീട്ടിലാണ് നിൽക്കുന്നതെന്നാണ് എനിക്ക് ദൃശ്യങ്ങൾ കണ്ടിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. സിറ്റി ഗ്യാസ് പദ്ധതി അത് കൂടുതൽ വീടുകളിലേക്ക് നീങ്ങുമ്പോൾ സ്വാഭാവികമായും ആ കാഴ്ചകൾ കാണാനായി വീടുകളിലേക്ക് പോവേണ്ടതുണ്ട്. ആ കാഴ്ചകൾ ജനങ്ങളെ നമ്മൾ അറിയിക്കേണ്ടതുണ്ട്. പൗർണമി, ഇതൊന്നും, ഇത്തരത്തിലുള്ള പദ്ധതികളൊന്നും, പൈപ്പിലൂടെ വീടുകളിലേക്ക് പാചകവാതകം എത്തുക, ഇതൊന്നും നമ്മുടെ സ്വപ്നത്തിൽ പോലും നമുക്ക് ചിന്തിക്കാൻ കഴിയാതിരുന്ന കാര്യമാണ്. കേരളത്തിൽ ഇതൊക്കെ നടക്കുമോ എന്ന് ചോദിച്ചൊരു കാലമുണ്ടായിരുന്നു. ഇപ്പോഴിതാ ആ പദ്ധതികളൊക്കെ നടപ്പിൽ വരുന്നു, വീടുകളിലേക്ക് പൈപ്പുകളിലൂടെ പാചകവാതകം എത്തുന്നു. എന്താണ് ആ വീട്ടുകാർക്കും ഒക്കെ പറയാനുള്ളത് പൗർണമി? മോനെ, നമുക്കറിയാം വീടുകളിലെ പാചക ആവശ്യത്തിന് ഏറ്റവും ചിലവ് കുറഞ്ഞതും ഒപ്പം തന്നെ സുരക്ഷിതവുമായ പ്രകൃതി വാതകം എത്തിക്കുന്ന പദ്ധതിയാണ് സിറ്റി ഗ്യാസ് പദ്ധതി. ഇപ്പോൾ നിലവിൽ സംസ്ഥാനത്ത് വ്യാപകമായി ഇതൊരു വ്യാപിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. 10 ജില്ലകളിലാണ് ഇപ്പോൾ ഉടനെ ഇത് യാഥാർത്ഥ്യമാവാൻ പോകുന്നത്. ഇപ്പോൾ തിരുവനന്തപുരം, ആലപ്പുഴ ജില്ലകളിൽ 3000 കണക്ഷനുകൾ വീടുകളിൽ ഇതിനോടകം നൽകിക്കഴിഞ്ഞു. ഈ ഒരു 3000 കണക്ഷനുകൾ നൽകിയ വീടുകൾ അടുത്ത മാസത്തോടെ സിറ്റി ഗ്യാസ് ഉപയോഗിക്കുന്നവയായി മാറും. അടുത്ത മാസമാണ് ഇതിൻ്റെ കമ്മീഷനിങ് നമുക്കറിയാം. എറണാകുളം ജില്ലയിലാണ് ആദ്യമായി സിറ്റി ഗ്യാസ് ആരംഭിച്ചത്. അപ്പോൾ എറണാകുളം ജില്ലയിൽ ഇത് ഉപയോഗിക്കുന്നവരോട് തന്നെ നമുക്ക് ഇവർ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രയോജനം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് നോക്കാം. എന്തായാലും കേന്ദ്രത്തിൻ്റെ ആ ഒരു ഇന്ധനവില, ക്ഷമിക്കണം, പാചകവാതക വിലയൊക്കെ ഈ അടിക്കടി കൂട്ടുന്ന ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം ഗ്യാസിൻ്റെയൊക്കെ വില 1100 രൂപയ്ക്കൊക്കെ മുകളിലാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഈ സിറ്റി ഗ്യാസ് എത്രത്തോളം ഫലപ്രദമാണെന്ന് ഇത് ഉപയോഗിക്കുന്നവരോട് തന്നെ നമുക്ക് ചോദിക്കാം. ഞാനിപ്പോൾ ഉള്ളത് മാർട്ടിൻ സാറിൻ്റെയും റേച്ചൽ മാമിൻ്റെയും വീട്ടിലാണ്. ഹായ് മാം, ഗുഡ് മോർണിംഗ്. പള്ളിയിലൊക്കെ പോയിട്ട് വന്നാണോ? പള്ളിയിൽ പോയിട്ട് വന്നാ അടുത്ത്. പള്ളിയിൽ പോയിട്ട് പാചകത്തിലോട്ട് കയറാന്ന് വിചാരിച്ചതാണ്. ഇപ്പൊ ഒരു 2 വർഷത്തോളം ആയത് കിട്ടിയിട്ട്. ഇത് കിട്ടിയാൽ പിന്നെ നമുക്ക് നല്ല പാചകം വളരെ സ്പീഡിൽ കഴിയും. അതാണ് സുരക്ഷിതത്വമാണ് ഏറ്റവും നല്ലത്. കാരണം കുട്ടികളെ ഒന്നും നമുക്ക് പേടിക്കേണ്ടത്, എൻ്റെ മേളിലാണ് എൻ്റെ കണക്ടർ ഇരിക്കുന്നത്. അപ്പൊ ഇവിടെ ആകുമ്പോഴത്തേനും കുട്ടികളെ സിലിണ്ടർ പിടിച്ച് വലിക്കാനും അങ്ങനെയൊക്കെയുള്ള ഇതുണ്ടായിരുന്നു. അപ്പൊ എപ്പോഴും അവരെ ശ്രദ്ധിക്കണം നമ്മള്. അപ്പൊ അതൊരു നല്ലൊരു അനുഗ്രഹമായി. സിറ്റി ഗ്യാസ് ലഭിച്ചതിന് ശേഷം മറ്റേ ഒരു സാധാരണ സിലിണ്ടറുകൾ മാറ്റിയിട്ട് എന്തൊക്കെ പ്രയോജനമാണ് ഉണ്ടായിട്ടുള്ളത്? പ്രയോജനം എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഗ്യാസ് കൊണ്ടുവരുന്ന ആളെ നമ്മൾ നോക്കി നിൽക്കേണ്ട, അതൊരു വലിയൊരു അനുകൂല്യമാണ്. അപ്പം പിന്നെ പാചകം വേഗമാണ്, അതൊരു വലിയൊരു ഇതാണ്. ഫ്ലെയിം ഭയങ്കരമാണ്. നമ്മൾ വെച്ചോണ്ട് എവിടെ അങ്ങോട്ട് പോകാൻ പറ്റുകയില്ല. കാര്യം ഒരു ശ്രദ്ധ എപ്പോഴും വേണം, നമുക്ക് ഇത് എന്തെങ്കിലും വല്ല വിവരങ്ങളൊക്കെ ഒന്ന് സാറിനോട് ചോദിച്ചു നോക്കാം. എങ്ങനെയാണ് ഇതിന്റെ ഒരു ചിലവ് എങ്ങനെയുണ്ട്? ആ ചെലവ് നമ്മളുടെ പ്രാരംഭത്തിൽ നമുക്കല്പം ലാഭകരമായിരുന്നു, അത് പറയാതിരിക്കാൻ പറ്റില്ല. ഒരു എൻ്റെ ഒരു ബില്ലിന് ഒരു 300 രൂപയോളം കുറവായിട്ടാണ് എനിക്ക് മറ്റേ LPG ആയിട്ട് നോക്കുമ്പോൾ കിട്ടിയിരുന്നത്. പിന്നീടത് കുറഞ്ഞു കുറഞ്ഞു വരുന്നത്, ആ ലാഭം കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണുന്നത്. എൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് ഗ്യാസ് പ്രൈസിംഗ് ഫോർമുലയാണ്. ഗ്യാസ് പ്രൈസിങ്ങിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു അവ്യക്തത കൃത്യമായിട്ടുമുണ്ട്, അതിൻ്റെ സുതാര്യത കുറവ് തീർച്ചയായിട്ടുമുണ്ട്. ഈ പിന്നീട് ഈ കോർപ്പറേറ്റുകളെ അഴിച്ചുവിടുന്ന ഒരു രീതിയുടെ ഫലമായിട്ട് വില അടിക്കടി കൂട്ടാനുള്ള ഒരു സ്വാതന്ത്ര്യം ഈ കോർപ്പറേറ്റുകൾക്ക് തന്നെ കൊടുത്തിട്ടുണ്ടോ എന്ന് സംശയിക്കുന്ന രീതിയിലാണ് നമുക്ക് ബില്ലിൽ വരുന്ന മാറ്റം. ഏറ്റവും ഒടുവിലത്തെ ബില്ലുകളിൽ പിന്നീട് നല്ലതുപോലെ ബില്ല് എമൗണ്ട് കൂടിയപ്പോൾ ഞാനത് വിളിച്ച് ചോദിക്കുകയുണ്ടായി, എന്താണ് ഇതിൻ്റെ പ്രശ്നം, ഇങ്ങനെ ഇപ്പോൾ വില കൂട്ടിയെന്നാണ് പറയുന്നത്. വില കൂട്ടിയെന്ന് പറയുമ്പോൾ നമുക്കത് ആര് കൂട്ടി എങ്ങനെ കൂട്ടി എന്നുള്ള ഒരു വ്യക്തത കിട്ടുന്നില്ല. ഇതിനകത്ത് കടന്നു വരുന്ന ഒരു പ്രശ്നം അതാണ്. എന്തായിരുന്നാലും ലോങ് റണ്ണിൽ നമുക്ക് കാണാൻ കഴിയുന്നത് പ്രൈസിങ് അഡ്വാൻറ്റേജ് പോകുമെന്ന് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. വിലയിലുള്ള നമ്മളുടെ ഈ ഇപ്പോഴുള്ള ഒരു ചെറിയ നേട്ടം കുറഞ്ഞു കുറഞ്ഞു വന്നത് അപ്രത്യക്ഷമാവുകയും ചിലപ്പോഴും ഇതിൻ്റെ വില കൂടാനുള്ള ഒരു സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല. പക്ഷേ ഇതിൻ്റെ കംഫർട്ട്, സേഫ്റ്റി, ഇതൊക്കെ വളരെ വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ സമയലാഭം അത് വളരെ ഒരു വലിയ ഇതാണ്. കാരണം നമുക്ക് പാചകം ചെയ്യുന്നതിനെടുക്കുന്ന LPG ആയിട്ടുള്ള
സമയം നോക്കുമ്പോൾ കുറച്ച് ലാഭമായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. സിറ്റി ഗ്യാസ് നമുക്ക് നാട്ടിൽ മുഴുവനുമായി കിട്ടുന്നത് സ്വാഭാവികമായിട്ടും നമ്മൾ ഒന്നുകൂടി അഡ്വാൻസ്ഡ് ആകുന്നു, ആധുനികതയോടുകൂടി കുറെ കൂടെ ചേർന്ന് വരുന്നു എന്നുള്ള ഒരു പ്രത്യേകതയും അതുവഴി ഉണ്ടാകുന്ന നേട്ടങ്ങളും നമുക്ക് തീർച്ചയായിട്ടുമുണ്ട്. എന്തായാലും മനു, ഇതിനോടകം അതായത് 3000 നമുക്ക് നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ 3000 കണക്ഷനുകളാണ് അടുത്ത മാസം കമ്മീഷൻ ചെയ്യാനുള്ളത്. ഇതോടെ 10 ജില്ലകളിലായി ഏകദേശം 50,000 വീടുകളിലാണ് ഈ പാചകത്തിന് ഈ സിറ്റി ഗ്യാസ് ഉപയോഗിച്ച് തുടങ്ങുക. ഇനിയും ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട, വയനാട് ജില്ലകളിലാണ് നിലവിൽ സിറ്റി ഗ്യാസുകൾ ഇനി സ്ഥാപിക്കാനുള്ളത്. ഈ ഇതിനോടകം സ്ഥാപിച്ച സ്ഥലങ്ങളിലൊക്കെയും ഇതിനു വേണ്ട ക്രമീകരണങ്ങൾ എല്ലാം ആരംഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ പറയുന്നത് പോലെ ഏറ്റവും സുരക്ഷിതവും ഇപ്പോൾ നിലവിൽ ചിലവ് കുറഞ്ഞതും സിറ്റി ഗ്യാസ്. അമ്മ എന്താണ് അവസാനമായിട്ട് പറയാനുള്ളത്? അമ്മയ്ക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് ഈ ഗ്യാസ് എല്ലാവർക്കും കിട്ടണമെന്ന് തന്നെയാണ് കാര്യം. അത്ര നല്ല എളുപ്പത്തിൽ വ്യാപിപ്പിക്കണം. തിരുവനന്തപുരത്തും ആലപ്പുഴയിലും ഒക്കെ 3000 കണക്ഷനുകളാണ് എത്തുന്നത്. അപ്പൊ ഇത് എല്ലാവർക്കും കിട്ടട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാര്യം അത്ര എളുപ്പത്തില് പാചകം കഴിയുന്നത് കൊണ്ട് പിന്നെ സുരക്ഷിതത്വം തന്നെ വലിയ കാര്യം. പിന്നെ ഈ ഗ്യാസ് കൊണ്ടുവരുന്ന ആളെ നമ്മൾ നോക്കി നിൽക്കണ്ട, അതൊക്കെ വലിയൊരു കാര്യമാണ്. അതാണ് പറയുന്നത് മനു, ഇത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. ഏറ്റവും സുരക്ഷിതം ഒപ്പം തന്നെ ഗ്യാസ് സിലിണ്ടർ നോക്കി നിൽക്കേണ്ട, ഏത് സമയത്തും ഈ ഒരു ഗ്യാസിന്റെ അവൈലബിലിറ്റിയാണ് ഏറ്റവും പ്രധാനമായി പറയുന്നത്. മനു തീർച്ചയായും പൗർണമി പൗർണമിയാണ് റെച്ചൽ എന്ന് പറയുന്ന അമ്മയുടെ വീട്ടിൽ നിന്നും ഈ വിവരങ്ങളൊക്കെ നമുക്ക് നൽകിയത്. പൗർണമി ഏതായാലും വളരെ മനോഹരമായൊരു വാർത്തയാണ് പൗർണമി ഇപ്പോൾ നമുക്ക് പ്രേക്ഷകരിലേക്ക് പങ്കുവച്ചത്. കാരണം ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കേരളത്തിൽ എന്തെങ്കിലും കാണാൻ കഴിയുമോ എന്നൊക്കെ നമ്മൾ കൊതിച്ചിരുന്നു. കാരണം വിദേശങ്ങളിലൊക്കെയാണ് ഇതൊക്കെ നമ്മൾ ഇതൊക്കെ മുൻപ് കേട്ടിരുന്നത്. ഏതായാലും സന്തോഷം പൗർണമി പിന്നീട് കാണാം. നമ്മൾ വിദേശങ്ങളിലൊക്കെ കണ്ട് അല്ലെങ്കിൽ കേൾക്കുകയും വാർത്തകളിലൂടെയൊക്കെ അറിയുകയും ഒക്കെ ചെയ്തിരുന്നതായിരുന്നു പൈപ്പ് ലൈനുകളിലൂടെ വീടുകളിലേക്ക് പാചകവാതകം എത്തുക എന്ന് പറയുമ്പോൾ ഇതൊക്കെ എന്തെങ്കിലും നമ്മുടെ നാട്ടിൽ നടപ്പാകുമോ എന്ന് അന്ന് നമ്മൾ സ്വപ്നം കണ്ടിരുന്നു. ഇതാ നമ്മൾ സ്വപ്നം കണ്ടിരുന്ന അത്തരത്തിലുള്ള ഒരിക്കലും നടപ്പിലാകില്ല എന്ന് കരുതിയ പദ്ധതികളൊക്കെ യാഥാർത്ഥ്യമാകുന്ന ഒരു കാലം. ആ യാഥാർത്ഥ്യമായതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. വീടുകളിലേക്ക് പാചകവാതകം പൈപ്പുകളിലൂടെ എത്തുന്നു. അത് ഏറെ സുരക്ഷിതമായ പ്രകൃതിദത്ത വാതകമാണ്, പാചകവാതകമാണ് എന്നത് ഏറെ സുരക്ഷിതത്വവും ആ പദ്ധതിക്ക് നൽകുന്നുണ്ട്. ഇനിയിപ്പോൾ കൂടുതൽ ജില്ലകളിലേക്ക്, ഇപ്പോൾ തുടക്കഘട്ടത്തിൽ എറണാകുളം പോലുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് നടപ്പാക്കിയിരിക്കുന്നത്. എറണാകുളത്ത് മാത്രം 25,000 കണക്ഷനുകൾ ഈ രീതിയിൽ നൽകി കഴിഞ്ഞിരിക്കുന്നു. മറ്റു മേഖലകളിലേക്ക് കൂടി പദ്ധതി വ്യാപിപ്പിക്കുകയാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് പൈപ്പ് ലൈനുകളിലൂടെ സിറ്റി ഗ്യാസ് പദ്ധതി എത്തും. അത്തരത്തിലുള്ള പദ്ധതികളൊക്കെ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ എന്തൊക്കെ ചെയ്താലും കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന ചില നടപടികൾ, കാരണം ഇത്തരത്തിലുള്ള കാര്യങ്ങളുടെയൊക്കെ വില നിയന്ത്രിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. അതിൻ്റെ ഇടപെടലുകൾ നടത്തേണ്ടത്, വില കുറയ്ക്കാനുള്ള ഇടപെടലുകളൊക്കെ നടത്തേണ്ടത് കേന്ദ്ര സർക്കാരാണ്. പക്ഷേ അവിടെ കൃത്യമായ ഇടപെടലുകൾ നടക്കാത്തത് കൊണ്ട് തന്നെ പാചകവാതക വിലയടക്കം കൂടി നിൽക്കുന്ന ഒരു പശ്ചാത്തലം നമുക്കറിയാവുന്നതാണ്. എല്ലാവരും പറയും ജി എസ് ടിയിൽ ഉൾപ്പെടുത്തിയാൽ വില കുറയും, പെട്രോളിനെയൊക്കെ ജി എസ് ടിയിൽ ഉൾപ്പെടുത്തിയാൽ വില കുറയും. കേരളം അടക്കമുള്ളവരാണ് പെട്രോളിനെയൊക്കെ ജി എസ് ടിയിൽ ഉൾപ്പെടുത്തുന്നതിന് എതിര് നിൽക്കുന്നത് എന്ന ആക്ഷേപങ്ങളൊക്കെ സംഘപരിവാറും ബി ജെ പിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളൊക്കെ പലപ്പോഴും ഉന്നയിക്കാറുണ്ട്. സംഘപരിവാർ സംഘടനകളും ബി ജെ പിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളൊക്കെ ഇതാ നോക്കൂ, ഈ പാചകവാതകം എന്ന് പറയുന്നത് അത് ജി എസ് ടിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സംവിധാനമാണ്. പക്ഷേ എന്നിട്ടും എത്രയാണതിൻ്റെ വില, എത്ര ദിവസങ്ങളിലാണ് വില ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നത് എന്നതൊക്കെ നമ്മൾ ഓരോ ദിവസവും കണ്ടറിഞ്ഞു പോകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിന് വില കുറയ്ക്കാനുള്ള നടപടികൾ കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് കൂടി ഉണ്ടാവുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള പദ്ധതികൾ, സിറ്റി ഗ്യാസ് പോലുള്ള പദ്ധതികൾ കൂടുതൽ ലാഭകരമായ ആളുകളിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിയുമെന്നതാണ് യാഥാർത്ഥ്യം.